നമസ്കാരം. ഫോർട്ട് കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ പൗരന്മാർക്കിടയിൽ നടത്തിയ ഒരു സർവേയുടെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന സർവേ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അഴിമതി ആരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന നെതന്യാഹു ജുഡീഷ്യറിയെ തൻ്റെ വരുതിയിലാക്കിക്കൊണ്ട് അതിൽ നിന്നും രക്ഷ നേടാനുള്ള നടപടികളിലേക്ക് കടന്നപ്പോൾ കനത്ത പ്രതിഷേധവുമായി ഇസ്രായേലി ജനത തെരുവിലിറങ്ങിയിരുന്നു. അതിനെ തുടർന്ന് ദേശീയ വികാരം ഉണർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഹമാസിൻ്റെ അക്രമ നീക്കം. കൃത്യമായി ഇൻ്റലിജൻസ് ഏജൻസികൾ നെതന്യാഹുവിനെ അറിയിച്ചിട്ടും അദ്ദേഹം അതിനെ നിസ്സാരമായി എടുത്തത് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഈ ആരോപണം ശരിവെച്ച് രംഗത്ത് വന്നിരുന്നു. തീർച്ചയായും അത് അംഗീകരിക്കേണ്ടി വരുമെന്നതാണ് സത്യം. കാരണം സാഹചര്യ തെളിവുകൾ അങ്ങനെ തന്നെയാണ്. കാരണം മൊസാദ് പോലുള്ള ഒരു ഏജൻസി ഈ നീക്കം മുൻകൂട്ടി അറിഞ്ഞില്ല എന്നത് ഒരു വാദത്തിന് വേണ്ടി വിശ്വസിക്കാം. എങ്കിലും മൊസാദിൻ്റെ ചരിത്രമറിയുന്നവർ ഒരിക്കലും അത് വിശ്വസിക്കില്ല. എന്തായാലും ദേശീയ വികാരമുണർത്തി തൻ്റെ ജനപ്രീതി കൂട്ടാൻ ഗാസയെ ആയുധമാക്കിയ നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ഈ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് ഇസ്രായേലി ജനത മുഴുവൻ നെതന്യാഹുവിന് എതിരാണ് എന്നാണ്. 94% ഇസ്രായേലിലെ ജനങ്ങളും നെതന്യാഹു സർക്കാരിൻ്റെ പിടിപ്പ് കേടുകൊണ്ടാണ് ഹമാസിന് ഇത്ര വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത്. 64% ജനങ്ങൾ വിശ്വസിക്കുന്നത് 1972 യോം കിപ്പൂർ ആക്രമണത്തെക്കാൾ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ്. 56% ജനങ്ങൾ നെതന്യാഹു രാജിവെക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അതിൽ 28% പേർ നെതന്യാഹുവിൻ്റെ പാർട്ടിയുടെ തന്നെ വോട്ടർമാരാണ് എന്നതാണ് ശ്രദ്ധേയം. 52% ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രതിരോധ മന്ത്രി രാജിവെക്കണമെന്നാണ്. 82% ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ സർക്കാർ ഒരു പരാജയമാണെന്നാണ്. അതിൽ 79% വലതുപക്ഷ വോട്ടർമാരാണ്, അതായത് ഭരണകക്ഷി അനുഭാവികൾ. 51% ജനങ്ങൾ ഈ സർക്കാരിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ 88% ഭരണകക്ഷിയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രാജ്യത്തെ 92% ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്നും സർവേ പറയുന്നു. അതായത് ഇസ്രായേലിലെ എല്ലാ ആളുകളുടെയും അഭിപ്രായമല്ല ഇത്. നെതന്യാഹുവിന് പിന്തുണ നൽകുന്ന ആളുകളെയാണ് ഈ സർവേയിൽ ഏറ്റവും കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയാണ് ഇത്ര വലിയൊരു ജനവിരുദ്ധ വികാരം നെതന്യാഹുവിനെതിരെ ഉണ്ടെന്ന് വാർത്ത വരുന്നത്. പുൽവാമ ആക്രമണത്തെയും തുടർന്ന് പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഉയർന്ന ദേശീയ വികാരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറിയതും ആ ദേശീയ വികാരത്തിന് മുന്നിൽ മോദി സർക്കാരിൻ്റെ ഭരണപരാജയം ഇന്ത്യയിലെ ജനങ്ങൾ മറന്നതും നാം കണ്ടതാണ്. ഏകദേശം അതിനൊക്കെ സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇസ്രായേൽ ജനത ഈ ഹമാസ് ആക്രമണത്തെയും സർക്കാരിൻ്റെ പരാജയമായി വീഴ്ചയായി കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും തീവ്ര ദേശീയവാദികളായ സയനിസ്റ്റുകളും കഥയറിയാതെ ആട്ടമാടുന്ന ഇന്ത്യയിലെ സൈബർ സംഘികളെ പോലുള്ള തീവ്ര വലതുപക്ഷവാദികളും മാത്രമാണ് നെതന്യാഹുവിന് ഇപ്പോൾ പിന്തുണ നൽകുന്നത്. ഒരു ഭാഗത്ത് ഗസയിലെ യുദ്ധവും അന്താരാഷ്ട്ര സമ്മർദ്ദവും, മറുഭാഗത്ത് കനത്ത ജനവികാരവും. എന്തായാലും ഒന്നുറപ്പാണ്, നെതന്യാഹു വെളുക്കാൻ തേച്ചത് പാണ്ടായിരിക്കുകയാണ്. ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ അയാളുടെ ഭാഗ്യം. ഇനി ഒരിക്കൽ കൂടെ നെതന്യാഹുവിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് കാണേണ്ടി വരില്ല എന്ന് തീർച്ചയായിരിക്കുകയാണ്.